കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കടവ് നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് രണ്ടു വർഷം കഴിയുന്നു അധികാരികൾ മൗനത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്നത്തെ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാലം ഉദ്ഘാടനം ചെയ്തത് അതിനു മുൻപ് കടത്തു തോണിയിലാണ് കടപ്പുറം പഞ്ചായത്തിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നത് രണ്ടായിരത്തി ഒൻപത് നവംബർ നാലിന് മലപ്പുറം ജില്ലയിലെ അരീക്കോട് മൂർക്കനാട് സ്കൂൾ വിദ്യാർത്ഥികൾ കയറിയ കടത്തു തോണി മറിഞ്ഞ് എട്ട് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു ഇതേ തുടർന്നാണ് സർക്കാർ കടത്തുതോണിയുള്ള പ്രദേശങ്ങളിൽ നടപ്പാലങ്ങളും തൂക്കുപാലങ്ങളും നിർമ്മിക്കാൻ തീരുമാനിച്ചത് ദുരന്ത നിവാരണ വകുപ്പ് പാലം കടവിൽ നടപ്പാലം നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് കനോലിക്കനാലിനു കുറുകെ പാലം നിർമ്മിച്ചത് കെല്ലിന്റെ മേൽനോട്ടത്തിലായിരുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും പാലം അപകടാവസ്ഥയിലായി പാലത്തിന്റെ ചവിട്ടുപടികൾ തുരുമ്പെടുക്കാൻ തുടങ്ങി ഇപ്പോൾ പടികളിലെ ഇരുമ്പ് പാളികൾ തുരുമ്പെടുത്ത് അടർന്നു പോയ നിലയിലാണ് തൂണുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ചിട്ടുമുണ്ട് പൂർണ്ണമായി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിന്റെ എല്ലാ ഇടങ്ങളിലും തുരുമ്പെടുത്തിരിക്കുകയാണ് പുളിവെള്ളമുള്ള ഈ പ്രദേശങ്ങളിൽ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പെടുക്കും അതിനാൽ പ്രത്യേകം മെറ്റൽ ആവരണം ചെയ്ത ഇരുമ്പ് ഉപയോഗിച്ചാലേ ഈ പ്രദേശങ്ങളിൽ ഇരുമ്പുകൾ തുരുമ്പെടുക്കാതെ നിലനിൽക്കുകയുള്ളൂ ഇങ്ങനെയുള്ള മെറ്റൽ ഉപയോഗിക്കാത്തതിനാലാണ് പാലം പെട്ടെന്ന് അപകടാവസ്ഥയിലാകാൻ കാരണമെന്ന് പറയുന്നു കൂടാതെ കാലാനുസൃതമായി പെയിന്റിംഗ് പോലെയുള്ള അറ്റകുറ്റപ്പണി നടത്താത്തതും പാലം അപകടാവസ്ഥയിലാവാൻ കാരണമായി പാലത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് ഇരുപഞ്ചായത്തുകളും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം പാലം ഇരുപഞ്ചായത്തുകൾക്കും കൈമാറിയിട്ടുമില്ല തന്നെ പാലത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പഞ്ചായത്തുകളും തയ്യാറായിട്ടുമില്ല കടപ്പുറം പഞ്ചായത്തിലെ വട്ടേക്കാട് നിവാസികളായ വിദ്യാർത്ഥികളടക്കമുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ചാവക്കാട് വാടാനപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഏറെ ഉപകാരപ്രദമായ ഈ പാലം അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം വയപ്പാടിലാണ് ഇരുകരയിലെയും നാട്ടുകാർ ടി സി വി ചാവക്കാട്